നമസ്കാരം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി റാങ് മേക്കേഴ്സിൻ്റെ ഫൈവ് മിനിറ്റ് ചലഞ്ച് ചലഞ്ച് നമ്പർ എയ്റ്റീനിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചലഞ്ചിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റിനുകളുടെ ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക അവസാനം ഞങ്ങൾ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ മാർക്കുകൾ കിട്ടിയത് അവ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദാദാബായ് നവറോജി സർ സി ശങ്കരൻ നായർ ഡബ്ല്യു സി ബാനർജി ബദറുദ്ദീൻ ടിയാബ്ജി ഇവയാണ് ഓപ്ഷനുകൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പുസ്തകമാണ് മഹാത്മാഗാന്ധിജി രചിച്ചത് മൈ ട്രൂത്ത് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഹിന്ദു സ്വരാജ് ഇവയാണ് ഓപ്ഷനുകൾ മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് ഭാരതകേസരി എന്ന അവാർഡ് അല്ലെങ്കിൽ ഓണർ ലഭിച്ച കേരളത്തിലെ സോഷ്യൽ റീഫോമർ ആര് സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഭാരതകേസരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് മന്നത്ത് പത്മനാഭൻ കെ കറുപ്പൻ വി ടി പട്ടദരിപ്പാട് സ്വാമി ശിവയോഗി ഇവയാണ് ഓപ്ഷനുകൾ നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ കടക്കുകയാണ് ബുണ്ടേസ്ചാഗ് എന്നറിയപ്പെടുന്ന പാർലമെൻറ്റ് ഏത് രാജ്യത്തിൻ്റേതാണ് ജർമ്മനി റഷ്യ ഫിലിപ്പീൻസ് സൗത്ത് കൊറിയ ഇവയാണ് ഓപ്ഷനുകൾ അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് ആർ ബി ഐയുടെ പുതിയ ഗവർണറായി ഇപ്പോൾ നിയമിതനായത് ആര് ശക്തികാന്തദാസ് രജനീഷ് കുമാർ നന്ദകിഷോർ സിംഗ് രുദ്രപ്രതാപ് സിംഗ് ഇവയാണ് ഓപ്ഷനുകൾ ആറാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒരാറ്റത്തിൻ്റെ ഏറ്റവും ചെറിയ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്ന പേര് എന്താണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ന്യൂക്ലിയസ് ഇവയാണ് ഓപ്ഷനുകൾ ഏഴാമത്തെ ക്വസ്റ്റനിലേക്ക് നമ്മൾ പോവുകയാണ് ബീം നമുക്ക് എല്ലാവർക്കും അറിയാം ബീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഫുൾ ഫോം എന്താണ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ബിഗ് ഇൻറ്റർഫേസ് ഫോർ മണി ഭാരത് ഇൻ്റർനെറ്റ് മണി ഭാരത് ഇൻസ്റ്റൻറ് മണി ഇവയാണ് ഓപ്ഷനുകൾ എട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് ഇതെന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്താനുള്ള ക്വസ്റ്റിനാണ് മെൻറ്റലബിലിറ്റിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ആണ് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അറുപത്തൊന്ന് ഇതിൽ ഒറ്റയാന തിരഞ്ഞെടുക്കുക ഒമ്പാമത് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് എലിഫൻറ്റ് സ്റ്റാമ്പർഡ് ആൻഡ് ടോർ ഡാഷ് ദ സ്ട്രീറ്റ് ടോർ ഓൺ ദ സ്ട്രീറ്റ് ആണോ ടോർ ഔട്ട് ദ സ്ട്രീറ്റ് ആണോ ടോർ ഓഫ് ദ സ്ട്രീറ്റ് ആണോ ടോർ ഡൗൺ ദ സ്ട്രീറ്റ് ആണോ എന്ന് നിങ്ങൾ എഴുതുക അടുത്ത പത്താമത് ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് കഥയില്ലാത്തവൻ്റെ കഥ എന്ന ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി ആരുടേതാണ് എം എൻ പാലൂർ ആറ്റൂർ രവിവർമ്മ സുഭാഷ് ചന്ദ്രൻ എം കെ സാനു ഇവയാണ് ഓപ്ഷനുകൾ അങ്ങനെ നമ്മൾ പത്ത് ക്വസ്റ്റിനുകളും കവർ ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ പത്ത് ക്വസ്റ്റിൻ്റെയും ആൻസറുകൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇനി നമ്മൾ ആൻസർ സെഷനിലേക്ക് പോവുകയാണ് ആൻസർ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എഴുതിയ ആൻസറും ഞങ്ങൾ പറയുന്ന ആൻസറുകളും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ അവ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആരുടെ നേതൃത്വത്തിലാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ നേതൃത്വത്തിലാണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജി ഉമേഷ് ചന്ദ്ര ബാനർജിയുടെ നേതൃത്വത്തിലാണ് ആദ്യ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നടന്നത് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ബോംബെയിലെ തേജ് പാൽ കോളേജിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് അന്ന് എഴുപത്തിരണ്ട് ഡെലിഗേറ്റ്സുകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെയുള്ള അവസാന സമ്മേളനം എന്നായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത് എന്താണ് ലാസ്റ്റ് സെഷൻ ബിഫോർ ഇൻഡിപെൻഡൻസ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മീററ്റ് സമ്മേളനമായിരുന്നു ജെ ബി കൃബലാനി അധ്യക്ഷൻ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ മീററ്റ് സമ്മേളനമാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ള അവസാന സമ്മേളനം ഓക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യ സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ജയ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനമായിരുന്നു അന്ന് പട്ടാഭി സീതാറാമയായിരുന്നു പ്രസിഡന്റ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മീററ്റ് സമ്മേളനം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്ന അവസാന സമ്മേളനം ജെ ബി കൃബലാനി പ്രസിഡൻറ്റ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ജയ്പൂർ സമ്മേളനം പട്ടാഭി സീതാറാമയ്യ പ്രസിഡന്റ് ഓക്കെ ഇനി നമ്മളുടെ കോൺഗ്രസ് സ്പ്ലിറ്റ് സ്പ്ലിറ്റായത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് റാഷ് ബിഹാരി ഘോഷായിരുന്നു അന്ന് തെറ്റേ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മളുടെ ജനഗണമന ആദ്യമായി ആലപിച്ചതെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന കൊൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഓക്കെ ഇനി മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബെൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനം ഏതാണ് ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇനി പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം പ്രസന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാ ഇരുപത്തൊമ്പതിൽ ലാഹോറിൽ വെച്ച് നടന്ന സമ്മേളനം അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് പൂർണ്ണ സ്വരാജ് അതും ഇമ്പോർട്ടൻ്റ് ആണ് പല പരീക്ഷയ്ക്കും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതും അയാളുടെ ക്വസ്റ്റ്യനാണ് ആദ്യത്തെ ഉമ്മൻ പ്രസിഡന്റ് ആരായിരുന്നു ആനി ആയിരുന്നു ആനി ബസനെ തെരഞ്ഞെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഇവിടെയാണ് കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനം ഓക്കെ അപ്പോൾ അത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ മഹാത്മാഗാന്ധി രചിച്ച പുസ്തകം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് ഹിന്ദു സ്വരാജാണ് ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയുന്ന പുസ്തകമാണ് മഹാത്മാഗാന്ധി രചിച്ചത് ഇതൊരു ഇരുപത് ചാപ്റ്ററുകളുള്ള നൂറ് പേജുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻ ചെയ്ത ഒരു പുസ്തകം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട മറ്റ് പുസ്തകങ്ങളൊന്നും നോക്കാം ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ ചോദിക്കുക ചാൻസ് ഉള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ റയർ ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ചോദിക്കില്ല ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞതാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇനി അത് ചോദിക്കാൻ ചാൻസ് ഇല്ല ഇനി പറയുന്ന പുസ്തകങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക ട്രൂത്ത് ഈസ് ഗോഡ് അത് ഗാന്ധിജിയുടെ പുസ്തകമാണ് തേർഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ റെയിൽവേ നോൺ വയലന്റ് റെസിസ്റ്റൻസ് ദ വേറ്റ് ഗോഡ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള പുസ്തകങ്ങളാണ് ഒന്നൂടെ പറയാം ട്രൂത്ത് ഈസ് ഗോഡ് തേർഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ റെയിൽവേ നോൺ വയലന്റ് റെസിസ്റ്റൻസ് ദ വേ ടു ഗോഡ് ഇവയാണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള പുസ്തകങ്ങൾ ഇനി നമുക്ക് ബാക്കി ഓപ്ഷനൊന്ന് നോക്കാം എ ബി സി അതൊക്കെ ആ രീതിയിലാണെന്ന് നമുക്കറിയാമല്ലോ ഓക്കെ അപ്പോൾ മൈ ട്രൂത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നമ്മുടെ ഉരുക്ക് വനിതായെന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഉരുക്ക് വനിത എന്നറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ് എന്ന് പറയുന്നത് മൈ ട്രൂത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എഴുതിയതെന്ന് പറയുന്നത് എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അധ്യാപക ദിനം നമ്മൾ ആചരിക്കുന്നത് എസ് രാധാകൃഷ്ണനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഭാരത കേസരി എന്ന് പറയുന്ന അവാർഡ് കൊടുത്ത് ആദരിച്ചത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനെയാണ് ഭാരതഗേസ്റ്റി എന്ന് പറഞ്ഞ അവാർഡ് പ്രസിഡന്റ് കൊടുത്ത് ആദരിച്ചത് ഓക്കെ അപ്പം മന്നത്ത് പത്മനാഭനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലത്ത് നായർ വൃദ്ധജന സംഘം എന്നറിയപ്പെട്ടിരുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആണ് പിന്നെ കെ എം പണിക്കർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് മദൻ മോഹൻ മാളവ്യ ഓഫ് കേരള കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മന്നത്ത് പത്മനാഭൻ തന്നെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് കെ എം പണിക്കരാണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് ഇദ്ദേഹം ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറാവുന്നത് അതൊന്ന് ഓർത്തു വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് പരീക്ഷിക്കുക ഈ ട്രാവൻകൂർ അസംബ്ലിയിലെ മെമ്പറായ വർഷം മന്നത്ത പന്മനാമിന്റെ അല്ല വേറെ ആൾക്കാരുടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക മന്നത് പന്മനാമിത് ആയതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് നയൻറ്റീൻ ഫോർട്ടി നയനിൽ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പറായി ഓക്കെ ഇനി മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ എൻ എസ് എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ചങ്ങനാശ്ശേരിയിലാണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഇനി വൈക്കം തൊട്ട് ക്രിവാൻഡ്രം വരെ സവർണ ജാഥ നയിച്ച ആളാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് വൈക്കം തൊട്ട് ട്രിവാൻഡ്രം വരെ ആയിരുന്നു ഏതായിരുന്നു സവർണ ജാഥ അത് നയിച്ചത് നമ്മുടെ മന്നത്ത് പത്മനാഭൻ തന്നെയാണ് ഇനി നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അദ്ദേഹത്തിൻ്റെ ആദര അദ്ദേഹത്തിനോടുള്ള ആദരക സൂചകമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തപാൽ ശാമ്പ് പുറപ്പെടുകയുണ്ടായി ഓക്കെ പുറത്തിറക്കുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ബുണ്ടേസ്റ്റാഗ് എന്നറിയപ്പെടുന്ന പാർലമെൻറ്റ് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ അത് ഏത് രാജ്യത്തിൻ്റെതാണ് ജർമ്മനിയുടേതാണ് ജർമ്മനിയുടെയാണ് ബുണ്ടെസ്റ്റാഗ് എന്നറിയപ്പെടുന്ന പാർലമെന്റ് ഓക്കെ അപ്പം ബാക്കി ഓപ്ഷനുകളൂടെ നമുക്ക് നോക്കി പോകാം റഷ്യയുടെ പാർലമെൻ്റ് അറിയപ്പെടുന്നത് ഡുമാ എന്നാണ് ഫിലിപ്പൈൻസിന്റെ പാർലമെന്റ് കോൺഗ്രസോ എന്നറിയപ്പെടുന്നു സൗത്ത് കൊറിയയുടെ പാർലമെന്റ് നാഷണൽ അസംബ്ലി എന്നറിയപ്പെടുന്നു അതാണ് ബാക്കി ഓപ്ഷനുകൾ ഈ ഒരു ഓപ്ഷനൂടെ സൗത്ത് കൊറിയ പറഞ്ഞ സ്ഥിതിക്ക് നോർത്ത് കൊറിയയും കൂടെ ഞാനൊന്ന് പറയാം നോർത്ത് കൊറിയയുടെ പാർലമെന്റ് എന്താണ് സുപ്രീം പീപ്പിൾസ് അസംബ്ലി സുപ്രീം പീപ്പിൾസ് അസംബ്ലി എന്നാണ് നോർത്ത് കൊറിയയുടെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഈ അടുത്തിടയ്ക്ക് ആർ ബി ഐയുടെ ഗവർണറായി അപ്പോയിൻ്റ് ചെയ്ത് അപ്പോയിൻമെൻ്റ് നേടിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് ശക്തികാന്ത ആണ് ഇതിന് മുന്നേ ആരായിരുന്നു ഊർജിത് ആയിരുന്നു അതിനു മുന്നേ രഘുരാം രാജനായിരുന്നു ഇപ്പോഴത്തെ ആണ് ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ കൂടിയാണ് നമ്മുടെ ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ കൂടിയാണ് ആരെന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത് ബാക്കി ഓപ്ഷനുകൾ നമുക്കെല്ലാം ഒന്ന് നോക്കാം രജനീഷ് കുമാർ എന്ന് പറയുന്നത് എസ് ബി ഐയുടെ ചെയർമാൻ എൻ കെ സിംഗ് അല്ലെങ്കിൽ നന്ദകിഷോർ സിംഗ് എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് പതിനാലാമത്തെ ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് വൈ വി റെഡ്ഡി ഓക്കെ ഇനി ആർ പി സിംഗ് അല്ലെങ്കിൽ രുദ്രപ്രതാപ് സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രുദ്രപതാപ് സിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാവുമെങ്കിലും ആർ പി സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാണ് അദ്ദേഹം നമ്മുടെ ഒരു ഫോമർ ഇന്ത്യൻ ക്രിക്കറ്ററാണ് ഓക്കെ അടുത്ത ആറാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് പാർട്ടിക്കൽ ഓഫ് അൻ ആറ്റം ആറ്റത്തിൻ്റെ ഏറ്റവും ചെറിയ കണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കണങ്ങൾ ഏതെന്നാണ് ക്വസ്റ്റൻ ഏതാണ് ഇലക്ട്രോണുകളാണ് ഇലക്ട്രോണുകളാണ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കടങ്ങൾ ഇലക്ട്രോണിൻ്റെ ഒന്ന് പഠിച്ചു വെക്കുക നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെ മാസെന്ന് പറയുന്നത് ചാർജും കൂടി ഓർത്ത് വെക്കുക മൈനസ് വൺ പോയിന്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളോം അപ്പോൾ ഒന്നൂടെ പറയാം മൈനസ് വൺ പോയിന്റ് സിക്സ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കോളോം ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് പറഞ്ഞിരിക്കുകയാണ് ചാർജിൻ്റെ യൂണിറ്റ് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് കൂളോമ്പാണ് ചാർജിൻ്റെ യൂണിറ്റ് ഇനി നമ്മുടെ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ഉള്ള കണങ്ങളാണ് ഈ ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തു ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആരാണ് ഡിസ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് എന്നുള്ളത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ഇനി പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് അപ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് കണങ്ങളാണ് ഏതെന്ന് പറയുന്നത് പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് റുദർ ഫോർഡാണ് ഓക്കെ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ ചാർജ് ഒന്നും ഇല്ലാത്ത കണങ്ങളാണ് ചാർജ് ലെസ് കണങ്ങളാണ് ഏതെന്ന് പറയുന്നത് ന്യൂട്രോണുകൾ എന്ന് പറയുന്നത് അപ്പം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാട്വിക്ക് ആണ് ആരാണ് ജെയിംസ് ചാട്വിക്ക് ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ന്യൂക്ലിയസിനകത്താണ് എന്തൊക്കെയുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് ഓക്കെ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്തുണ്ട് അതിൻ്റെ ഔട്ടർ ഷെല്ലുകളിലാണ് നമ്മുടെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകളെല്ലാം കഴിഞ്ഞു അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബീം ബീം എന്ന് പറയുന്ന ആ ഒരു മൊബൈൽ ആപ്പ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അതിൻ്റെ ഫുൾ ഫോമാണ് എന്താണ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ഭാരത് ഇന്റർഫെയ്സ് ഫോർ മണി എന്നാണ് ബീം അറിയപ്പെടുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഡെവലപ്പ് ചെയ്തൊരു മൊബൈൽ ആപ്പാണ് ഇത് യു പി ഐ യൂണി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് വേറെ ഇൻഫർമേഷനിലൊന്നും അറിയേണ്ട കാര്യമില്ല അതത്രേ ഉള്ളൂ അടുത്ത് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഒറ്റയാനെ കണ്ടെത്താനുള്ള ആയിരുന്നു അത് അമ്പത്തൊന്നാണ് ബാക്കി തന്നിരിക്കുന്ന ഈ മൂന്ന് നമ്പറുകളും എന്ന് പറയുന്നത് എന്താണ് പ്രൈൻ നമ്പറാണ് പക്ഷേ ഒരു പ്രൈം നമ്പർ അല്ല കാരണം അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് അമ്പത്തൊന്ന് വരുന്നുണ്ട് ഒന്ന് വരുന്നുണ്ട് പതിനേഴ് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊരു പ്രൈം നമ്പർ അല്ല ഇനി പ്രൈം നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ബേസിക് ആയിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റിനുള്ള ഞാൻ പറയാം ഒന്നിനും നൂറിനും ഇടയിൽ എത്ര പ്രൈം പ്രൈൻ ഉണ്ടെന്ന് അറിയാമോ ഇരുപത്തഞ്ച് പ്രൈം നമ്പറുകളുണ്ട് ഒന്നിനും നൂറിന് ഇടയിൽ എത്ര പ്രൈൻ നമ്പറുണ്ട് ഇരുപത്തിയഞ്ച് പ്രൈൻ നമ്പറുണ്ട് അതുപോലെ ഒന്നിനും അമ്പതിനിടയിൽ എത്ര പ്രൈൻ നമ്പറുണ്ട് പതിനഞ്ച് പ്രൈം നമ്പറുകളാണ് ഒന്നിനും പതിനഞ്ചിനുമിടയിൽ ഒന്നിനും അമ്പതിനിടയിൽ ഇടയിലുള്ളത് പതിനഞ്ച് പ്രൈം നമ്പറുകളാണ് ഇനി ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് രണ്ടാണ് ഒന്നും എഴുതി വെക്കരുത് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ് രണ്ടാണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് ഒമ്പതാമത്തെ ക്വസ്റ്റിൻ ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് എലിഫന്റ് സ്റ്റാമ്പർഡ് ആൻഡ് ഡോഷ്ട്രീറ്റ് ടോ ഡൗൺ ദ സ്ട്രീറ്റ് എന്നാണ് ഈ ടിയർ ഡൗൺ എന്ന് പറയുന്ന ഒരു ഫ്രൈസൽ വേർബാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിസ്ട്രോയ് അല്ലെങ്കിൽ റിമൂവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഇനി ഈ എലിഫൻറ്റ് സ്റ്റാമ്പഡ് സ്റ്റാമ്പഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ മീനിങ് എന്താണ് റഷ് വൈഡ്ലി ഇൻ എ സഡൻ മാസ് പാനിക് എന്ന് പറഞ്ഞാൽ എന്താ ഓടി ഓടിക്കയറുക പേടിപ്പിച്ചുകൊണ്ട് കയറുക എന്നാണ് അതിൻ്റെ മീനിങ് നമ്മുടെ ആന കരിമ്പിൻ തോട്ടത്തിൽ കയറി അല്ലെങ്കിൽ ആന ഓടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വാക്കാണ് എന്ന് പറയുന്നത് സ്റ്റാമ്പഡ് എന്ന് പറയുന്നത് ഇനിയിപ്പം ഈ തന്നിരിക്കുന്ന ടെൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ടെൻസ് ആണ് പാസ്റ്റ് ഇൻഡഫിനിറ്റ് ടെൻസ് ആണ് ഓക്കെ പാസ്റ്റ് ഇൻഡഫിനിറ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് ടിയർ ഡൗൺ എന്ന് എഴുതുവോ ഇല്ല അതുകൊണ്ടാണ് ടോ ഡൗൺ എന്ന് പറഞ്ഞു വന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കഥയില്ലാത്തവൻ്റെ കഥ എന്ന ഓട്ടോബയോഗ്രഫി ആരുടേതാണെന്നാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ അത് എം എൻ പാലൂരിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് കഥയില്ലാത്തവൻ്റെ കഥ എന്നറിയപ്പെടുന്നത് ഓക്കെ ഈ ഓട്ടോബയോഗ്രഫിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് കഥയില്ലാത്തവൻ്റെ കഥ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കനും അമർത്തുക അപ്പോൾ ഇത്രയും നേരം പി സി റാങ് മേക്കേഴ്സിൻ്റെ ചലഞ്ച് നമ്പർ എയ്റ്റീൻ അറ്റൻഡ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു താങ്ക്